നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുള്ളായൊരു വീഡിയോ ആണ്. അതായത് നിങ്ങൾ ഈ ഒരു പ്രായമായതുകൊണ്ട് ഇനി വാഹനം ഓടിക്കാൻ കഴിയില്ല, നമ്മൾ മടിച്ചിരിക്കുകയാണ്, അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിച്ചിരിക്കുകയാണോ, ഇന്നുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്നും പറഞ്ഞു. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല, കാരണം ഞാൻ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയാം. അപ്പം നിങ്ങൾക്കൊരു പ്രായം കാരണം നിങ്ങളൊരു വാഹനം, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും വാഹനം ഓടിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാത് കണ്ടാൽ നിങ്ങൾ തീരുമാനിക്കാം നിങ്ങൾ ഇനി വാഹനം ഓടിക്കണോ വേണ്ടയോ, ഈ ഒരു പ്രായത്തിന് ഇനി പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിങ് ആണെന്നുള്ളൂ. ഇതുപോലെ ലൈസൻസ് 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായിട്ട് കൈ ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും വീട്ടുകാർ മടിപ്പിച്ചും അതുപോലെ തന്നെ ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചു വിരിക്കുന്ന പലരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്കെല്ലാം ഒരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം പോയി ലൈസൻസ് ഒക്കെ എടുത്തത്. അപ്പൊ ലൈസൻസ് ഒക്കെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു ലൈസൻസ് കിട്ടിക്കൊണ്ടൊന്നും ഒരു വാഹനം ഓടിക്കാൻ ആർക്കും കഴിയില്ല, ആരുടെയിലും സഹായമില്ല, ആർക്കും വണ്ടി ഓടിക്കാൻ കഴിയില്ല എന്ന് അന്നേരമാണ് മനസ്സിലാകുന്നത്. അപ്പൊ കുറെ നാളൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടും നമ്മളെ കൊണ്ട് പറ്റില്ല, അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരു കോൺഫിഡൻറ് ഇല്ലാതായി പോകും, അതുപോലെ തന്നെ വീട്ടുകാരങ്ങ് മടിപ്പിക്കും നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല, കാരണം ഇത്രയും നാളെ നോക്കിയിട്ട് പറ്റുന്നില്ല, കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റില്ല, അപ്പം നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല, നിന്നോണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മടിപ്പിക്കും. കാരണം നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. കാരണം ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മളൊരാളെ പ്രാക്ടീസിന് വിളിച്ചാലോ ഈ മൂന്ന് കാര്യം അവർ കൃത്യമായിട്ട് ചോദിക്കും. കാരണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു ബാധകമല്ല. കാരണം പലരും ചോദിക്കും എത്ര വയസ്സായെന്ന് ചോദിക്കും. കാരണം നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല. കാരണം ഇത് ചോദിച്ചിട്ട് പലരും പ്രാക്ടീസ് ചെയ്യാൻ തന്നെ വരുള്ളൂ. ഞാൻ അതിനകത്ത് ഒരു കാരണം അത് ഒരു കാര്യമല്ല എന്ന് പറയാനുള്ള കാരണം 85 വയസ്സുള്ള അപ്പച്ചന്മാരും വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ ഈ 85 വയസ്സുള്ള അപ്പച്ചന് വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ അവച്ചന്റെ ശരീരം കൊണ്ടല്ല, എന്തുകൊണ്ടാ? രണ്ട് കൈയും രണ്ട് കാലും. നിങ്ങൾ സ്ത്രീകളായ നിങ്ങൾക്കും എന്തുകൊണ്ട്? രണ്ട് കൈയും രണ്ട് കാലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓഫീസിൽ വിളിച്ചു ചോദിച്ചാൽ നമ്മൾ ഈ ഒരു കാര്യം ചോദിക്കാറില്ല. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചോദിക്കാറില്ല. നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കാറില്ല, അതുപോലെ നിങ്ങളുടെ വണ്ടി ഏതാണെന്ന് ചോദിക്കാറില്ല, അതുപോലെ തന്നെ എത്ര നാളായി ലൈസൻസ് എടുത്തെന്ന് ചോദിക്കാറില്ല. കാരണം മറ്റുള്ളിടത്ത് ചെല്ലുമ്പോഴേ ഇത് ആദ്യമേ ഇത് മൂന്നും ചോദിക്കും, പിന്നെ ചോദിക്കും എത്ര നാളായി ലൈസൻസ് എടുത്തെന്ന് ചോദിക്കും. കാരണം എത്ര നാളായി ലൈസൻസ് എടുത്തു എന്ന് ചോദിച്ചതിന് അതിനകത്ത് യാതൊരു കാര്യമില്ല. കാരണം 10 വർഷം മുമ്പ് ലൈസൻസ് എടുത്തു, അതുപോലെ തന്നെ ഇന്നലെ ലൈസൻസ് എടുത്തു, രണ്ടുപേരും ഡ്രൈവിംഗിലേക്ക് കയറത്തില്ല, സെയിം അല്ലേ? അപ്പൊ അവിടെ നമുക്ക് ലൈസൻസ് എത്ര നാളായി എന്ന് കിട്ടിയുണ്ട് ചോദിച്ചോണ്ട് ഒരു കാര്യം വരുന്നില്ല. അതുപോലെ തന്നെ പലരും ചോദിക്കും നിങ്ങളുടെ വണ്ടി ഏതാന്ന് ചോദിക്കും. വണ്ടി ഏതാണ് ഇതിനകത്തൊന്നും യാതൊരു കാര്യവും വരുന്നില്ല. നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ, അല്ലെ പോട്ടെ നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിയാൽ, അല്ലെ അതും പോട്ടെ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ വാർഡിൽ തന്നെ നോക്കിയാൽ, നമ്മുടെ ഒരു വാർഡ് എടുത്താൽ തന്നെ ആ വാർഡിൽ തന്നെ ഒരു 500-400 വീട് കാണും. ആ 400 വീട്ടിൽ ഒരു 300 പേർക്കെങ്കിലും വണ്ടി ഉണ്ടാകും. ഈ 300 പേരുടെ വണ്ടി ഒരേ വണ്ടിയല്ല. അപ്പൊ ഈ 300 പേരും വണ്ടി ഓടിക്കുന്നവര് ഒരു വണ്ടിയല്ല ഡ്രൈവിംഗ് പഠിച്ചത്, പല പല വണ്ടികളാണ്. അപ്പൊ നമുക്ക് അവിടെ വണ്ടി ചോദിച്ചാലും ഒരു കാര്യവും വരുന്നില്ല. അപ്പൊ അതിനകത്ത് ഈ മൂന്ന് കാര്യം യാതൊരു അർത്ഥവുമില്ല. നമുക്ക് പ്രായം ഒരു പ്രശ്നമാണ്. പലരും പറയും ആ ഈ ഒരു പ്രായമായതുകൊണ്ട് ഇനി പ്രയാസമാണ്, നിങ്ങൾ ഇന്ന വണ്ടി എടുത്തോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രായമാണ് നിങ്ങളെ കൊണ്ട് ഇനി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു പ്രായമേ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. നിങ്ങൾ എത്ര ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും ആ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കും. ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചാനലാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് ആ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതെന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.